നിന്റെ അച്ഛന്റെ കോണകമൊന്നും അല്ലല്ലോ ഈ വലിച്ചു കെട്ടിയിരിക്കുന്നത്. ദേ മലയാളം പറയണേ. എടാ നീ ഇത് ആരാണെന്നാ കരുതിയത്? ആരാടാ ഈ വരുത്തന്മാരെ? അവർക്ക് ഇവിടെ വലിയ പരിചയം പോരാ ഭായി. എടാ നിങ്ങളെക്കാൾ നന്നായി മലയാളം പറയാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് 40 കൊല്ലമായി. ആശാന്റെ ഒരു 2 വരി കവിത തെറ്റുകൂടാതെ ചെല്ലാൻ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുവോ? അത് സാധിക്കില്ല. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആശാൻ പൂരപ്പാട്ടും തെറിയാണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ ഭായിയുടെ കാശി നീ അയാൾ വന്നു തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ഞാനടാ ബോട്ട് പറഞ്ഞു. ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കുന്നാവും മണ്ട. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം വരണത്. എന്റെ ബോട്ട് നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ? ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയാ. അത് നോക്കി എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള് ഈ സാബാണൊരു പാവമാണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1,50,000 രൂപ. ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പഴും കിട്ടും 1,50,000 രൂപ. അതും വൈകുന്നേരം ഞാനൊക്കെ തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാണ്ടല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. സാബ് വിഷമിക്കുന്നു. വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പോയിട്ട് വന്നേക്കാം. ആരും എന്റെ ബോട്ടിൽ കയറി പാടുന്നത്. പിന്നെ ഏലം വിളിക്കാമെന്ന് പറഞ്ഞ എടേ കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. നീ പോലൂല്ലേ രമണ? ഇതെന്താണ് മത്സ്യകന്യക? മത്സ്യകന്യകൻ രമണ, നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡിയല്ലേ? ഡെഡ് ബോഡിയാ? ഇതാ ആര് പറഞ്ഞ ഡെഡ് ബോഡിയാണെന്ന്? ആ ചെകളെ വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിനെ ആശുപത്രി കൊണ്ടുപോകാൻ മുതലാളി പോരെ. ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതിൽ വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാനിങ്ങാട് പോകുന്നു. മുതലാളി ആഗസ്റ്റ് 15-ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. എന്തേ ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകണ മുമ്പ് ഇവിടെ കിടന്ന് മരിച്ചാലുണ്ടല്ല മുതലാളി എന്നെ സമാധാനം പറയേണ്ടി വരും. മുതലാളി ഒന്നണിച്ചേ. എന്താടാ ഓടിച്ച നീ മരുന്ന് മേടിച്ചിട്ടുണ്ടോ? ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി. 1/2 സ്പൂൺ വെച്ച് ഓക്സിജൻ തീർന്ന് ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി പിള്ളേ കൊടുത്തു. അതിന് കൂടി ചേർത്താ ആ ജനലിൽ തുറന്നു പറയാം. ഇവിടെ കണ്ടവാൻ ഓക്സിജൻ ഉണ്ട്. വലിച്ചു കയറ്റട്ടെ. എന്നെ ചവിട്ടിട്ട് നീ കരയുന്നതാ ജോണ്ടി. എന്നെ എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ? സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. അയ്യോ എന്ത് പറ്റും മുതലാളി? എന്തെങ്കിലൊക്കെ പറ്റുന്ന ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കണത്? ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്. ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും. ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്നറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടി ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇല്ല ഇവനാരാണെന്ന് അറിയാതെ അവരാരാണെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം. വന്നു ബോധം ഭൂതമല്ല ബോധം കണ്ണൂർ തിരികണ്ടില്ലേ? മോനെ നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കാത്. മോന്റെ വീട് എവിടെയാണ് പറ മോനെ. ഞങ്ങൾ പറയണത് മോൻ കേക്കണണ്ട. ആ എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്നലെ കിട്ടണം. ബോധം പോയി, ബോധം പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം, അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതിയായി. എടാ ഇവൻ ആമ്പറിനടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, കാശപ്പ തരും, എത്ര നേരമാണോ ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ, കണ്ട ഇവൻ പതിരനും മൂങ്ങനുമാണ്. സത്യം പറഞ്ഞു നിന്റെ വീടെവിടെയാണ്? എന്തിവിടെ രമണ? ആംഗ്യ ഭാഷ ചോദിക്കുമല്ലേ? എന്നാ ഊര് കൂടി എവിടെയാണ് ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? അയ്യോ കഞ്ഞി കൊടുത്താ പറയാന്ന് മൂണങ്ങ്. നിന്റെ ഊരും കുടി എവിടെയാണ് പറ. അത്തായത് നിന്റെ ഇനി നീ ഊരണ്ട. മോനെ മോനെ വീട് നിന്റെ എവിടെയാണ്? മോനാളുടെ വീട് എവിടെയാണെന്ന്? ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. ഞാന് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ ജപാൻ. അതെന്താ മുതലാളി? എടാ കണ്ണൂർ എന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ഇതൊക്കെ കാല് 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 അടി. അയ്യോ കാലടി കാലടി. വെട്ടൂര് ചോദിക്കട്ടെടാ, വെട്ടൂര് വെട്ടൂര് ചോദിക്കട്ടെ. വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ അവനേത് ഗുദാമെങ്കിലാകട്ടെ ഇത് ചോദിക്കട്ടെ. നിനക്കത് പറയാം, കാശുപണം എന്തിനാണ്? ഞാൻ കോഴിക്കോട് ചോദിക്കും. മോനെ മോനെ കോഴി 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 കോഴി. ഡാൻസ് അല്ലടാ, കോഴി 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 കോഴി. കോട് കോടങ്ങനെ പറയും. അതെ കോച്ചുവാദം വരുമ്പോ കോടും ഇല്ല. ഇങ്ങനെ കോട് കോഴിക്കോട് കോഴിക്കോട് രക്ഷപ്പെട്ടു. ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം. കോട്ട് കൊല്ലി ഞാനേ നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു. എന്താ കാര്യം? നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാനാ പറഞ്ഞേ. ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അതുകൊള്ളാം. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തൂടണ്ട, അകത്തൂടണ്ട, അവനാ വാതുക്കെ നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി.